അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽ ഖുദ്റത്തി വശ്ശാൻ വഅളീമിൽ ബത്സി വൽ ബുർഹാൻ ഹാഫിളിദ്ദീനി വൽ ഖുർആൻ മാശാ അല്ലാഹു കാൻ وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعلم آدم الأسماء كلها صدق الله المولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين نهارك بطال وليلك نائم وعيشك يا مسكين عيش البهائم واستفرغ الدمع من عين قد امتلأت من المحارم والزمحم يتندم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم واعلموا أمة سيدنا ومولانا محمد ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ ഈ നാട്ടിലെ പ്രമുഖ നേതാക്കന്മാരെ, SSFന്റെ യൂണിറ്റിൻ്റെ നേതാക്കന്മാർ, അതുപോലെ മുടിപ്പൂർ സെക്ടർ നേതാക്കന്മാർ, ഉള്ളാള ഡിവിഷൻ നേതാക്കന്മാർ, പള്ളിയുടെ കമ്മിറ്റി ഭാരവാഹികൾ, നമ്മുടെ പള്ളിയുടെ ഖതീബ് ഉസ്താദ് ഹൈദരലി ഇമാം ഹിമമി, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു സ്വാലിഹായ അമലായി അല്ലാഹു കബൂല് ചെയ്യുമാറാകട്ടെ. SSFന്റെ 20-ാം വാർഷികം നമ്മളിവിടെ കൊണ്ടാടുകയാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ യുവാക്കളുടെ ഒരു സംഘടനയാണ് SSF, സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ. സുന്നത്ത് ജമാഅത്തുമായി പ്രവർത്തിക്കുന്ന
വിദ്യാർത്ഥികളുടെ സംഘടനയാണ് SSF എന്നുള്ള സംഘടന. അതിൻ്റെ 20-ാം വാർഷികമാണ്. ഈ മുതുങ്കാറുകെട്ട് നാട്ടിലുള്ള ആളുകൾ നടത്തി വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു സംഘടന നമുക്ക് ആവശ്യമായി വരുന്നത്? സുന്നത്ത് ജമാഅത്തുമായി പ്രവർത്തിക്കുമ്പോൾ അത് ഇസ്ലാമിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്താണ്. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളുടെ മുമ്പിൽ ഒരു പ്രസംഗം നടത്തുന്നു, എന്റെ സമുദായം 73 വിഭാഗമായി പിരിയും, അതിൽ ഒരു വിഭാഗം സ്വർഗത്തിന്റെ അവകാശികളാണ്. കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തം വാഹിദ. ആ 73 വിഭാഗത്തിൽ എല്ലാ ആളുകളും നരകത്തിലേക്കാണ് ഒരു വിഭാഗം ഒഴിച്ച്. ഖാലു, സ്വഹാബാക്കൾ ചോദിച്ചു, ഏത് മില്ലത്താണ്, ഏത് വിഭാഗമാണ് നബിയെ സ്വർഗത്തിലേക്ക് പോകുന്ന വിഭാഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹും അഹ്ലുസ്സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ആരോ അവരാണ് സ്വർഗത്തിൽ കടക്കുന്ന ആളുകൾ. നിങ്ങൾ കണ്ടില്ലേ പരിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്ത്, ആമിനു കമാ ആമനന്നാസ്, സ്വഹാബാക്കൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം. ആമിനു കമാ ആമനന്നാസ്, സ്വഹാബാക്കൾ നബിത്തങ്ങളെ എങ്ങനെയാണ് വിശ്വസിച്ചത്, അള്ളാഹുവിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്, അതുപോലെ നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ കപട വിശ്വാസികൾ പറഞ്ഞു, ഖാലു അനുഅ്മിനു കമാ ആമന സുഫഹാഉ, വിഡ്ഢികൾ വിശ്വസിക്കുന്നത് പോലെ, പൊയ്യത്തക്കാർ വിശ്വസിക്കുന്നത് പോലെ, ഒരു വിജ്ഞാനവും ഒരു ജ്ഞാനവും ഇല്ലാത്ത ആളുകൾ വിശ്വസിക്കുന്നത് പോലെയുള്ള വിശ്വാസമാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് എന്ന് മുനാഫിഖീങ്ങൾ, കപട വിശ്വാസികൾ അന്ന് ചോദിച്ചിരുന്നു. അവർ ചോദിക്കുന്നതിന്റെ മാനദണ്ഡം സ്വഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുദു ചെയ്യുമ്പോൾ തിക്കും തരക്കും കാണിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീർ അത് നിലത്തിലേക്ക് കൊള്ളുന്നില്ല. കാരണം നിലത്തേക്ക് കൊള്ളുന്നതിനു മുമ്പായി സ്വഹാബാക്കൾ അതിനെ സ്വീകരിക്കുകയും സ്വന്തം ശരീരത്തിലേക്ക് പുറട്ടുകയും ചെയ്യുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യ കേശങ്ങൾ, രോമങ്ങൾ എല്ലാം സ്വഹാബാക്കൾ അതിനെ സൂക്ഷിച്ചു വെക്കുന്നു. ഇങ്ങനെയെല്ലാം ഒരു ഭ്രാന്തന്മാരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ലയിച്ച് ആ ഇഷ്കോട് കൂടെ ഭ്രാന്ത് പിടിപെട്ടതുപോലെ പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നു സ്വഹാബാക്കൾ. അതുകൊണ്ടാണ് മുനാഫിഖീങ്ങൾ പറഞ്ഞത്, പൊയ്യത്തക്കാർ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കണോ? പക്ഷേ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, അലാ ഇന്നഹും ഹുമുസ്സുഫാഉ, വിഡ്ഢികൾ എന്ന് പറയുന്ന ആളുകൾ ആരാണോ അവർ തന്നെയാണ് യഥാർത്ഥ വിഡ്ഢികൾ. അവർ വിഡ്ഢികളല്ല, അവർ വിജ്ഞാനം സമ്പാദിച്ചതായ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇൽമു പഠിച്ചതായ ആളുകളാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, പരിശുദ്ധമായ ഖുർആൻ അതിൽ പറയുന്നു, യാ അയ്യുവല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ് സാദിഖീൻ,
ഓ സത്യവിശ്വാസികളെ, ഓ ഈമാനുള്ള ആളുകളെ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം, നിങ്ങൾ അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കണം. വഖൂനൂ മഅസ്സാദിഖീൻ, സജ്ജനങ്ങളോടൊപ്പം നിങ്ങൾ കൂടണം. ഒറ്റക്ക് നിൽക്കുക എന്നത് ശരിയല്ല. മൻസദ്ദ ശുദ്ധ ഫിന്നാർ, ആരെങ്കിലും ഒറ്റക്ക് നിന്നുകൊണ്ട് പ്രവർത്തനം നടത്തിയാൽ അവനെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അല്ലാഹു തആല ഒറ്റപ്പെടുത്തുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. വഅലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ ജമാഅത്തിനെ മുറുകെ പിടിക്കണം, നിങ്ങൾ ഒരു സംഘടനയെ മുറുകെ പിടിക്കണം. വഅയ്യാകുമുൽ ഫിർഖ, വിട്ടുപിരിയുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം സംഘടനയായി പ്രവർത്തിക്കുമ്പോൾ, ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ പ്രത്യേകമായ അള്ളാഹുവിന്റെ ഔദാര്യവും റഹ്മത്തും കാരുണ്യവും അതിൽ അള്ളാഹു ചൊരിച്ചു തരും എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യദുല്ലാഹി അലൽ ജമാഅ, അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ പ്രത്യേകമായ മദദ്, സഹായം, അത് സംഘത്തിന്റെ മേലിലാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ റോട്ടിൽ ഏതെങ്കിലും ഒരു വാഹനം മോശമായി, അല്ലെങ്കിൽ ഒരു ബസ് അവിടെ വെടക്കായിട്ട് നിൽക്കുകയാണ്, അപ്പൊ അതിനെ ഗാരേജിലേക്ക് എത്തിക്കണം. അതിന് ശരിയാക്കാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കണം. എന്നാലോ ഡ്രൈവർ മാത്രം ഞാൻ ഇതിനെ തള്ളിയിട്ട് ഊന്തിയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ കഴിയില്ല. ഇനി അദ്ദേഹത്തിന്റെ കൂടെ കണ്ടക്ടറും കൂടിയാലും കഴിയില്ല. പിന്നെയോ കുറച്ചാളുകൾ കൂടണം. കുറച്ചാളുകൾ കൂട്ടണമെങ്കിൽ വളരെ അഹങ്കാരത്തോടെ നമുക്കൊന്ന് ബസ്സിനെ ഒന്ന് എന്താക്കണം, മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് സ്ട്രോങ്ങോടുകൂടെ, ശക്തിയോടുകൂടെ വിളിച്ചാൽ ആളുകൾ അതിലേക്ക് കൂട്ടാക്കുന്നില്ല. അതേ സമയത്തിൽ വിനയത്തോടുകൂടെ അവരെ ക്ഷണിക്കുകയും, ഇതാ എന്റെ ഒരു വാഹനം ഇവിടെ വെടക്കായിട്ടുണ്ട്, അതിനെ ഒന്ന് ഒരൽപ്പം മുമ്പിലേക്ക് തള്ളിയിടണം എന്ന് പറഞ്ഞാൽ, വിനയത്തോടുകൂടെ പറഞ്ഞാൽ ഏത് മനുഷ്യനും അതിന് കൈകോർക്കാതിരിക്കൂല. അപ്പൊ ഒഗ്ഗട്ടിത്തര ബലവിതേ എന്ന് പറഞ്ഞതുപോലെ, സംഘമായി കൂടുമ്പോൾ ഒരു മലയെപ്പോലും മറിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതാണ് സംഘത്തിന്റെ ഒരു ശക്തി. മാത്രവുമല്ല അള്ളാഹുവിന്റെ ഔദാര്യം അത് സംഘത്തിന്റെ മേലിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നിങ്ങൾ കണ്ടില്ലേ, നമസ്കാരം, ഒരു മനുഷ്യൻ അവൻ അഞ്ചു വക്ത് കൃത്യമായി നമസ്കരിക്കുന്നവനാകണം. പുരുഷന്മാർക്ക് ജമാഅത്തായിട്ട് നമസ്കരിക്കണം, ജമാഅത്ത് ഒഴിവാക്കൽ കറാഹത്താണ്. അതേസമയത്തിൽ സ്ത്രീകൾ ജമാഅത്തായി നമസ്കരിക്കണം, അവർക്ക് ജമാഅത്ത് ഒഴിവാക്കൽ കറാഹത്തില്ല. ജമാഅത്തോടുകൂടി നമസ്കരിച്ചാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം 27 ഇരട്ടി പ്രതിഫലമാണ്. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് ഓടി 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 എത്തി. അങ്ങനെ നോക്കുമ്പോൾ ജമാഅത്ത് കഴിഞ്ഞുപോയി. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എനിക്ക് വല്ലാത്ത വിഷമമായി. എപ്പോഴും ഞാൻ ജമാഅത്തായി നമസ്കരിക്കുന്ന ആളാണ്, പക്ഷേ ഇന്ന് എനിക്ക് ജമാഅത്തായി നമസ്കരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ നമസ്കാരം 27 പ്രാവശ്യം ബഹുമാനപ്പെട്ടവർ നമസ്കരിച്ചു. 27 പ്രാവശ്യം നമസ്കരിച്ചതിന്റെ പിറകെ ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പോയി. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, എനിക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി, അതിന്റെ പേരിൽ ഞാൻ 27 പ്രാവശ്യം നമസ്കരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ. ഇംഗ്ലീഷിലല്ല പറഞ്ഞത്, ഇത് സമമല്ല. 27 പ്രാവശ്യം നമസ്കരിച്ചാലും 27 ഇരട്ടി പ്രതിഫലമുള്ള
ജമാഅത്തായി നമസ്കരിച്ചതിന്റെ പ്രതിഫലം ഒരിക്കലും തുല്യമല്ല എന്ന് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒറ്റക്ക് നമസ്കരിക്കുമ്പോൾ അവനിക്ക് ഖുശൂഉണ്ട്, ഭയഭക്തിയുണ്ട്, എന്നാലും തന്നെ ജമാഅത്തിൽ അവനിക്ക് ഖുശൂഉ കിട്ടുന്നില്ലെങ്കിലും ഇഖ്ലാസ് ലഭിക്കുന്നില്ലെങ്കിലും മറ്റുള്ള ആളുകളുടെ നമസ്കാരം സഹിയാകുന്ന പക്ഷം ഇവന്റെ നമസ്കാരവും അല്ലാഹു തആല ഖബൂൽ ചെയ്യുകയാണ്. അത് ജമാഅത്തിന്റെ പവറാണ്. അതുകൊണ്ടാണ് അൽ ജമാഅത്തു സുന്നത്തു മുഅക്കദ, ജമാഅത്ത് നമസ്കാരം അത് ശക്തിയായ സുന്നത്താണ്. ഇനി ജുമുഅ നമസ്കാരം എടുത്തു നോക്കൂ. ജുമുഅ നമസ്കാരം അതിനിക്ക് ജമാഅത്ത് ഫർളാണ്, നിർബന്ധമാണ്. ജമാഅത്ത് ഇല്ലാതെ ഒരു മുക്രിക വാളെടുത്ത് ഖതീബ് വന്നിട്ട് ഖുതുബ ഓതി രണ്ടാളും ഇല്ല, മതിയാകുന്നില്ല. ഇനി ഒരാളും രണ്ടാളും വന്നു എന്നാലും മതിയാകുന്നില്ല, അവിടെ 40 ആളുകൾ വേണം. ശാഫി മദ്ഹബ് അനുസരിച്ച് 40 ആളുകൾ വേണം, ഹനഫി മദ്ഹബ് അനുസരിച്ച് 4 ആളുകളെങ്കിലും വേണം. അങ്ങനെ ജുമുഅക്ക് ജമാഅത്ത് നിർബന്ധമാണ്. അങ്ങനെ ഓരോ വിഷയങ്ങൾ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ബദഅൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദഅ, ഇസ്ലാമിന്റെ പ്രാരംഭഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനി പ്രബോധനം നടത്തുമ്പോൾ ഒറ്റക്കാണ്, ആരുമാറുമില്ല. വല്ലാത്ത വിഷമമുണ്ട്, പ്രയാസമുണ്ട്, വല്ലാത്ത മനസ്സ് വേദനിക്കുന്നുണ്ട്. കാരണം ഈ എന്റെ ഒരു ദൗത്യം, ദീനി ദഅവത്ത് ഞാൻ നടത്തണം, അതിന് ഒരാളുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഭാര്യയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ, ഇതാ നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. ബഹുമാനപ്പെട്ട ഇസ്ലാം റിപ്പബ്ലിക്കിന്റെ ഒന്നാം ഖലീഫ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഞാനും ഒരു മെമ്പറാണ്. അങ്ങനെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മെമ്പർഷിപ്പ് എടുത്തു. അങ്ങനെ സയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു മെമ്പർഷിപ്പ് എടുത്തു. അങ്ങനെ ഓരോ ആളുകൾ മെമ്പർഷിപ്പായി കൂടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെന്നില്ലാത്ത ആനന്ദമാണ്, സന്തോഷമാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ കൂടി കൂടി ഇദാ ജാ അനസുറുല്ലാഹി വൽ ഫതഹു ورأيت الناس يدخلون في دين الله أفواجا, ഇസ്ലാം ദീനിലേക്ക് ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന്, ഒരുപാട് നാടുകളിൽ നിന്ന് രാജാക്കന്മാരും പ്രജകളും ഇങ്ങനെ കൂട്ടം കൂട്ടമായി വരാൻ തുടങ്ങി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംഘശക്തി വല്ലാത്ത ഒരു മഹോന്നതമായ സംഘശക്തിയായി മാറുകയാണ്. അങ്ങനെ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു സംഘടനയിൽ ഒരുപാട് ആളുകൾ കൂടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ശത്രുക്കൾ നബി തങ്ങളെ വധിക്കണമെന്ന് തീരുമാനിച്ചു, സ്വഹാബാക്കളെ കൊന്നെടുക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ബദർ യുദ്ധം നടക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ബദർ യുദ്ധം നടക്കുന്നു. കേവലം 313 ചില്ലറ ആളുകളാണ് നബിത്തങ്ങളുടെ വിഭാഗത്തിലുള്ളത്. ശത്രുപക്ഷത്ത് ആയിരക്കണക്കിലാളുകളുണ്ട്, ആയുധങ്ങളുടെ കുറവുണ്ട്, അതേ കുതിരകളുടെ കുറവുണ്ട്, ഒട്ടകങ്ങളുടെ കുറവുണ്ട്, പരിചികയുടെ കുറവുണ്ട്, എല്ലാ കുറവുണ്ടായിട്ടും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തനിക്ക് വേണ്ടി അടിച്ചതായ ഒരു ടെന്റിൽ പോയി സുജൂദിലേക്ക് വീഴുന്നു. സിദ്ദീഖുനൽ അക്ബർ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ എവിടെ പോയി, നബി തങ്ങളെ കാണുന്നില്ലല്ലോ, നബി തങ്ങൾ എവിടെ പോയി എന്ന് അന്വേഷിച്ച് അതാ ടെന്റിലേക്ക് പ്രവേശിച്ചു നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ സുജൂദിൽ കരയുകയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഇസ്ലാമിന് വേണ്ടി പൊരുതാൻ വേണ്ടിയാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയത്, ഞങ്ങൾ പരാജയപ്പെട്ടാൽ ഇവിടെ ഇസ്ലാമില്ല, അല്ലാ അല്ലാ എന്ന് വിളിക്കുന്ന ആളുകൾ ഈ ദുനിയാവിൽ ഉണ്ടാവൂല,
അതുകൊണ്ട് ഈ ബദർ യുദ്ധം വിജയമായി കിട്ടണം, നിന്റെ സഹായം വേണമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോ സമാധാനം സമസ്വിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഓ നബിയേ, അങ്ങ് വിഷമിക്കേണ്ടതില്ല നബിയേ, അങ്ങ് ദുഃഖിക്കേണ്ടതില്ല നബിയേ, അങ്ങയുടെ കൂടെ അല്ലാഹു ഉണ്ട്. ولقد نصركم الله ببدر وانتم اذلة ബദ്ര രണാംഗണത്തിൽ നിങ്ങൾ വളരെ ചുരുങ്ങിയ പേരുകൾ ഉണ്ടായിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പാനലോകത്തിൽ നിന്ന് മലായികകളെ ഇറക്കിക്കൊണ്ട് സഹായം ചെയ്തിട്ടുണ്ട്. അങ്ങനെ സംഘമായി പ്രവർത്തിക്കുക എന്നുള്ളത് ഇന്ന് ഇന്നും ഇന്നലെയോ വന്നതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതൽക്ക് തന്നെ ഉണ്ട്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, യാ അയ്യുവല്ലദീന ആമനൂ ഇത്തഖുല്ലാ വകൂനൂ മഅസ്സാദിഖീൻ, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, തഖ്വ ചെയ്യണം, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യണം. ബഹുമാനപ്പെട്ട സാഫി സാവി റളിയല്ലാഹു അൻഹു അതിനെ സംബന്ധിച്ച് വിശദീകരിച്ച് പറയുന്നു, തഖ്വ മൂന്ന് വിധമുണ്ട്. ഒന്ന് തഖ്വ ശിർക്ക്, ശിർക്കിനെ സൂക്ഷിക്കലാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹുവിനെ ശിർക്ക് വെക്കുന്നതിനെ അല്ലാഹു തആല പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക, അതല്ലാത്ത എല്ലാ കുറ്റങ്ങളെയും ദോഷങ്ങളെയും അല്ലാഹുവിനോട് തൗബ ചെയ്താൽ, അവനോട് ഖേദിച്ച് മടങ്ങിയാൽ അവൻ തൗബ സ്വീകരിക്കുകയും പൊറുത്തു കൊടുക്കുകയും ചെയ്യുന്നു. അതേ സമയത്തിൽ സിർക്കിനെ അല്ലാഹു തആല പൊറുക്കുകയില്ല, സിർക്കിനെ അല്ലാഹു തആല പൊറുക്കുകയില്ല, ആ സിർക്ക് വരുന്നതിൽ നിന്ന് സൂക്ഷിക്കുക. രണ്ടാമത്തെ തഖ്വ, അത് ഔലിയാക്കന്മാരുടെ തഖ്വയാണ്, ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ അത് മുറുകെ പിടിക്കുക, അത് ജീവിതത്തിൽ പകർത്തുക, അല്ലാഹു വിരോധിച്ച കാര്യങ്ങൾ അത് വെടിയുക, ഉപേക്ഷിക്കുക. ഇനിയും ഔലിയാക്കന്മാരുടെ മർത്തബകളിൽ അബ്ദാലീങ്ങളും നുജബാഉകളും നുഖബാഉകളുടെ മർത്തബയുണ്ട്, അവരുടെ തഖ്വയാണ് മൂന്നാമത്തെ തഖ്വ. തഖ്വ ഖവാസുൽ ഖവാസ്, ഏറ്റവും അസാധാരണക്കാരായ ആളുകളുടെ തഖ്വയാണ്. ആ തഖ്വ എന്താണെന്നറിയുമോ? മനസ്സിൽ അല്ലാ എന്നുള്ള ചിന്തയല്ലാതെ മറ്റൊന്നുമില്ല. മനസ്സിൽ അല്ലാ എന്നുള്ള ചിന്ത മാത്രമാണ്. ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീമ തങ്ങളുടെ ചരിത്രം നിങ്ങൾ കേട്ടതാണ്. ലുക്മാനുൽ ഹക്കീമ തങ്ങൾ അതാ നല്ല ഉണ്ടാക്കിയതായ ബിരിയാണിയും മറ്റുള്ള ഭക്ഷണം കഴിച്ചു. അതിന്റെ ടേസ്റ്റ് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഭാര്യ ഇത് കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം തങ്ങളെ കളിയാക്കുകയാണ്. നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് പോലും ഇതിന്റെ രസം എനിക്ക് അറിയുന്നില്ല എന്നല്ലേ ബഹുമാനപ്പെട്ടവർ പറയുന്നത്? ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം തങ്ങൾ ഒരു വിളക്ക് നൽകി. ആ വിളക്ക് ഒരു കല്യാണത്തിന് വേണ്ടി പോകണം, അവിടെ പോയി നീ ഭക്ഷണം കഴിക്കണം, അവിടെയുള്ള പുതിനാരിയെ കാണണം, കുടുംബത്തിൽപ്പെട്ട ആളുകളെ കാണണം, അങ്ങനെ നീ തിരിച്ചു വരണം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, ഈ വിളക്കെങ്ങാലും കെട്ടുപോയാൽ ഞാനും നീയുമായുള്ള ബന്ധം എന്നേക്കുമില്ല. അങ്ങനെ ആ സ്ത്രീ കല്യാണത്തിലേക്ക് പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, പുതുനാരിയോട് സംസാരിക്കുന്നു. എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം തിരിച്ചു വന്നപ്പോ ലുക്മാനുൽ ഹക്കീം തങ്ങൾ ചോദിച്ചു, എങ്ങനെയുണ്ട് ഭക്ഷണം? കല്യാണത്തിന് എത്ര ആളുകൾ വന്നിരുന്നു?
പുതുനാരി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോ ഈ ഭാര്യക്ക് മറുപടി കൊടുക്കാൻ സാധിക്കുന്നില്ല. കാരണം തന്റെ കയ്യിലുള്ള വിളക്ക് അത് കെട്ടുപോകരുത് എന്നാണ് ആ പെണ്ണിന്റെ ഉദ്ദേശം. ആ വിളക്കെങ്ങാലും കെട്ടുപോയാൽ എന്റെ ഭർത്താവ് എന്നിൽ നിന്ന് എന്നേക്കും ഉണ്ടാവൂലല്ലോ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹകീം തങ്ങളോട് പറയുന്നു, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അത് ഏത് ഭക്ഷണമാണെന്ന് എനിക്കറിയില്ല. പുതുനാരിയെ കണ്ടിട്ടുണ്ട്, പക്ഷേ അവൾ എങ്ങനെ ചമഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എല്ലാം ഞാൻ ഈ വിളക്കിലാണ് കേന്ദ്രീകരിച്ചതെന്ന് പറഞ്ഞപ്പോ ലുക്മാനുൽ ഹകീം തങ്ങൾ പറഞ്ഞു, ഇതാ ഞങ്ങളും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, ദുനിയാവിൽ ജീവിക്കുന്നു, ആളുകളോട് സംസാരിക്കുന്നു, റോട്ടിലൂടെ നടന്നു പോകുന്നു, പക്ഷേ നമ്മുടെ മനസ്സിൽ അല്ലാ അല്ലാ എന്ന ചിന്തയല്ലാതെ മറ്റൊന്നുമില്ല. ലാ മൗജൂദ ഇല്ലല്ലാ വലാ മഖ്സൂദ ഇല്ലല്ലാ. ഹൃദയത്തിൽ മുഴുവനും അല്ലാ എന്നുള്ള ചിന്തയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹുവിനെ മഹബ്ബത്ത് വെക്കുന്നവരാകണം, അല്ലാഹുവിന്റെ ഹബീബിനെ മഹബ്ബത്ത് വെക്കുന്നവരാകണം. ഇനി അടുത്ത് റബീഉൽ അവ്വല് വരാൻ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷം വളരെ ആഹ്ലാദത്തോടുകൂടെ വിജൃംഭണയോടെ ആഘോഷിക്കുന്നവരാകണം. ഇനി ഓരോന്നും ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷം അത് ഇസ്ലാമികമല്ല എന്ന് പറയുന്ന ആളുകൾ ആ സമയത്തിൽ വരും. ടിപ്പു ജയന്തി പാടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ടിപ്പു ജയന്തി പാടുണ്ട്, അത് ചെയ്യണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജയന്തിയോ? ഏ, അത് ഇസ്ലാമികമല്ല. ഇനി അവർ ഓരോരുത്തരുടെ ബർത്ത്ഡേയോ? ആ, അതും മോശമില്ല, ചെയ്യാം. എന്നാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. طلع البدر علينا من ثنيات الوداع فجب الشكر علينا ما دعا لله داع الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد بهمان പെട്ട സയ്യിദുന ജഫർ സ്വാദിഖ് തങ്ങൾ അവർകൾ നമ്മുടെ സദസ്സിൽ എത്തി കഴിഞ്ഞു. ഇനി ജലാലിയ റാത്തിബിലേക്കാണ് നമുക്ക് ഇനി കടക്കാനുള്ളത്. കൂടുതൽ പ്രസംഗിക്കുന്നില്ല. വലൗ ഖാതറത്തു ലീ ഫീ സിവാക ഇറാദതുൻ അലാ ഖാതിരി യൗമൻ ഹകംതു ബിറിദ്ദതി. ഒരു മഹാൻ പാടുകയാണ്, എൻ്റെ മനസ്സിൽ അല്ലാ എന്നുള്ള ചിന്തയല്ലാതെ മറ്റൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് വരെ ഞാൻ വിധി പറഞ്ഞു പോകും. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരാണെന്ന് പറയുമ്പോൾ വിശേഷമായ ബുദ്ധി നൽകപ്പെട്ട ആളുകളാണ്. വിശേഷമായ ബുദ്ധി നൽകപ്പെട്ട ആളുകളാണ് മനുഷ്യന്മാർ. ഇവിടെ ഒരുപാട് പ്രാണികൾ നമുക്ക് കാണുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് പ്രാണികളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, ലോകത്തിൽ വെച്ച് ഏറ്റവും ആദ്യം നടന്ന കൊലയാണ് കാബിൽ ഹാബിലിനെ കൊന്ന കൊല. ആ കൊലപാതകത്തിനെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്തിൽ തന്റെ സഹോദരനായ ഹാബിലിനെ കൊന്നുകളഞ്ഞു. ആ ഹാബിലിനെ എങ്ങനെ മറവു ചെയ്യണം, ആ
ശരീരത്തിന് എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞില്ല. അങ്ങനെ അത് ആ കുറെ വർഷങ്ങളോളം തന്റെ ശരീരത്തിനെ കാടുകളിലേക്ക് ഇങ്ങനെ നടന്നു കൊണ്ടുപോവുകയാണ്. ഇതിന് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, ഫബഅസല്ലാഹു ഖുറാബൻ ലിയബഅസ ഫിൽ അർളി. അങ്ങനെ അല്ലാഹു തആല ഒരു കാക്കയെ അയച്ചു. എന്നിട്ടോ ആ കാക്കയുണ്ടല്ലോ, ആ കാക്ക എന്തിനാണ് അല്ലാഹു തആല അയച്ചതിൽ, ലിയബഅസ ഫിൽ അർളി, ഭൂമിയിൽ അത് കുഴിക്കാൻ വേണ്ടിയാണ്. അത് ഭൂമിയിൽ ഇങ്ങനെ മാന്താൻ തുടങ്ങുന്നു. എന്നിട്ട് ലിയുരിയഹു കൈഫയുവാരി സൗഅത അഖീഹി, തന്റെ സഹോദരന്റെ ശരീരത്തിനെ എങ്ങനെയാണ് മറവ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ ഖാബിൽ പറഞ്ഞത് പരിശുദ്ധമായ ഖുർആനിൽ എടുത്തു പറഞ്ഞു, ഖാലയാ വൈലത്താ അഅജസ്തു അൻ അകൂന മിത്ല ഹാദൽ ഖുറാബ്, ഓ എന്റെ നഷ്ടമേ, ഈ കാക്കയെ പോലെയാകാനും എന്നെ കൊണ്ട് സാധിച്ചില്ലല്ലോ. അദ്ദേഹത്തിന് കൊന്നതിന് സംബന്ധിച്ച് ഒരു ഖേദവുമില്ല, ബേജാറില്ല. അതേ സമയത്തിൽ ഈ കൊന്നതായ മനുഷ്യന് എന്ത് ചെയ്യണമെന്ന് അവനിക്കറിയില്ല. അതിനെ കാണിച്ചു കൊടുത്തത് ഒരു കാക്കയാണ്. ഈ കാക്കയെ പോലെയാകാനും എന്നെ കൊണ്ട് സാധിച്ചില്ലല്ലോ. പ്രാണികളെ കൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതേ സമയത്തിൽ ചിലന്തി വലയെ സംബന്ധിച്ച്, പണ്ണാത്തയെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഔഹനൽ ബുയൂത്തിൽ ബൈത്തുൽ അങ്കബൂത്ത്, ഏറ്റവും ദുർബലമായ ബലഹീനമായ വീടാണ് പണ്ണാത്തയുടെ വല. കാരണം ആ പണ്ണാത്ത ആ വലയെ നെയ്തതിന്റെ ശേഷം മധ്യത്തിൽ പോയി നിൽക്കുകയാണ് ഒറ്റക്ക്. പിന്നീട് ആർക്കും പ്രവേശനമില്ല. ഒരു സ്വാർത്ഥ മനോഭാവമാണ്. അതേ സമയത്തിൽ ഉറുമ്പിനെ സംബന്ധിച്ചും പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുവത്തു അന്നംലു ഉദ്ഖുലൂ മസാകിനകും, ഓ ഉറുമ്പുകളെ സമൂഹമേ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങൾ മടങ്ങുക. ഇതാ സുലൈമാനും തന്റെ അനുയായികളും ഇതാ ഈ റൂട്ടിലൂടെ വരുന്നു. അവർ നിങ്ങളെ ചവിട്ടാതിരിക്കട്ടെ. അങ്ങനെ ഒരു റാലി നടത്തിയിട്ട് ഒരു സംഘമായിട്ടാണ് ഉറുമ്പുകൾ നടന്നുകൊണ്ട് പോകുന്നത്. അതെല്ലാം മനുഷ്യന്മാർക്ക് പാഠമാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ആരെയും കുറ്റം പറയാൻ പാടില്ല, ആരെയും നിസ്സാരമാക്കാൻ പാടില്ല. നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ നേതാക്കന്മാർ ഇവിടെ ഈ പരിപാടി തുടങ്ങുമ്പോ, ബഹുമാനപ്പെട്ട താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ പേരിൽ ഫാത്തിഹ വിളിച്ചു. അതുപോലെ നമ്മളിൽ നിന്ന് വഫാത്തായി പോയ നൂറുൽ ഉലമാ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു, അതുപോലെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞ ബഹുമാനപ്പെട്ട സയ്യിദുനാ സയ്യിദ് ഉമറുൽ ഫാറൂഖുൽ ബുഖാരി നവറല്ലാഹു മർക്കദഹു, ഇവരെല്ലാവരും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളാണ്. അതുപോലെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ സുന്നി ജമിയത്തുൽ ഉലമയുടെ അഖിലേന്ത്യ നേതാവാണ് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമാ സുൽത്താനുൽ ഉലമാ സൗത്തുസ് സമാൻ ബഹുമാനപ്പെട്ട അബൂബക്കർ അഹമ്മദ് ഉസ്താദ് കാന്തപുരം ഉസ്താദ്. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ പറയൽ തന്നെ ഒരു ഇബാദത്താണ്. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ആള് ആണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്. അവരുകൾ ഞാൻ മർക്കസിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പഠിച്ചിങ്ങനെ റൂമിൽ ഉറങ്ങിപ്പോയി. അങ്ങനെ 3 മണിക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ, രാത്രി 3 മണിക്ക് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ വന്നു. ഉസ്താദവറുകൾ വന്നു തന്റെ കാറിൽ നിന്ന്
വന്നതിന്റെ ശേഷം ബഹുമാനപ്പെട്ടവർ പോയി കിടക്കുന്നില്ല. ഞാൻ നോക്കി, ഉസ്താദെങ്ങാനും ഉള്ളിലേക്ക് പോയാൽ എനിക്കൊന്ന് റൂമിലേക്ക് പോകാം. അപ്പൊ ഉസ്താദ് ചോദിക്കും, ഇത്രത്തോളം എന്താണ് ക്ലാസ് റൂമിൽ തന്നെയാണോ ഉണ്ടായിരുന്നതെന്നെല്ലാം ചോദിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ നിന്നു. പക്ഷേ ഉസ്താദ് അവർകൾ 3 മണിക്ക് എത്തിയിട്ട് പോലും ഉസ്താദ് അവർകൾ കിടക്കാൻ പോകുന്നില്ല, ഉറങ്ങാൻ പോകുന്നില്ല. തസ്ബീഹിന്റെ മാല പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റുകയാ. ഒരുപാട് ദിക്റുകളും ഔറാദുകളുമായി ബഹുമാനപ്പെട്ടവർ ചുറ്റുകയാണ്. ഒരുപാട് നേരം കഴിഞ്ഞതിന്റെ ശേഷമാണ് ബഹുമാനപ്പെട്ട കന്തപുരം ഉസ്താദ് അവർകൾ റൂമിലേക്ക് പോയത്. പ്രിയമുള്ള സഹോദരന്മാരെ, അവിടുത്തെ പറ്റി ഒരുപാട് മദഹുകൾ പറയാനുണ്ട്, സമയമില്ല. ഒരു ചെറിയ ഒരു വിഷയം മാത്രം പറഞ്ഞുകൊണ്ട് ഈ സദസ്സിന്റെ ഒരു ബറക്കത്ത് നമുക്ക് അതും ആയിരിക്കണം. എന്താണ്? സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മുജാഹിദുകളോടും സലഫികളോടും വാദപ്രതിവാദം നടത്തുന്ന സമയമാണ്. അതിൽ മുമ്പന്തിയിലായിട്ടാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവറുകൾ ഉണ്ടായിരുന്നത്. ഒരു സമയത്തിൽ ബഹുമാനപ്പെട്ട ഇ കെ ഹസൻ മുസ്ലിയാർ ഹജ്ജിലേക്ക് പോകുന്നു എന്ന് മുജാഹിദീങ്ങൾ മനസ്സിലാക്കി. സുന്നത്ത് ജമാഅത്തിന്റെ സ്വിമ്മ സ്വപ്നമായി അറിയപ്പെട്ടിരുന്ന ഇ കെ ഹസൻ മുസ്ലിയാർ ഹജ്ജിന് വേണ്ടി പോയാൽ നമുക്ക് സുന്നികളെ ഒരു വകവരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അതാ സുന്നത്ത് ജമാഅത്തിന് എതിരാളികൾ ഒരു സംവാദം വെക്കുന്നു. അങ്ങനെ ആ സംവാദം നേരിടാൻ വേണ്ടി ബഹുമാനപ്പെട്ട മർഹൂം ഇ കെ അബൂബക്കർ മുസ്ലിയാറും മർഹൂം വാണിയമ്പല അബ്ദുറഹ്മാൻ മുസ്ലിയാറും കോട്ടുമല അബൂബക്കർ മുസ്ലിയാറും എല്ലാവരും തീരുമാനിച്ചത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവറുകളെ ആയിരുന്നു. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവർ നയിച്ചാലാണ് ഈ മുജാഹിദീങ്ങളെ തോൽപ്പിക്കാൻ പറ്റുക. അങ്ങനെ എല്ലാവരും തീരുമാനിച്ചു, ഉസ്താദ് അവറുകൾക്ക് അറിയിച്ചു. അങ്ങനെ ഉസ്താദ് അവറുകൾക്ക് അറിയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഒരു ഭാഗത്തിൽ ഹി കെ ഹസൻ മുസ്ലിയാരില്ല. അങ്ങനെ ഉസ്താദ് അവറുകൾക്ക് വല്ലാത്ത വിഷമം. ആ സമയത്തിലാണ് ബഹുമാനപ്പെട്ട സി എം അബൂബക്കറിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ അന്വേഷിച്ച് നടന്നത്. അങ്ങനെ സി എം അബൂബക്കറിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ അന്വേഷിച്ച് നടക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ കിട്ടുന്നില്ല. അങ്ങനെ കിട്ടാതിരിക്കുമ്പോൾ അതാ അവിടത്തെ ഒരു മുറീദ് വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവറുകളോട് പറഞ്ഞു, ഉസ്താദെ, ബഹുമാനപ്പെട്ട സി എം അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അയച്ചിട്ടുണ്ട്. നിങ്ങൾ സംവാദം നടത്തുന്നത് ഹക്കിന്റെയും ബാത്തിലിന്റെയും ഇടയിലാണ്. നിങ്ങൾ ഹക്കിന് വേണ്ടി സംസാരിക്കുകയാണല്ലോ, അതുകൊണ്ട് എല്ലാ ഔലിയാക്കന്മാരും നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവറുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവറുകൾക്ക് വല്ലാത്ത സന്തോഷമായി. അങ്ങനെ ആ സംവാദത്തിൽ ഇടപെടുകയും വല്ലാത്ത ഒരുപാട് രേഖകളും പുറാവുകളും സമർത്ഥിച്ചുകൊണ്ട് മുജാഹിദികളെ തോൽപ്പിക്കുകയും ചെയ്ത ചരിത്രം, അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് അവറുകളെ സംബന്ധിച്ച് പറയാനുണ്ട്. അവർ നയിക്കുന്ന പ്രസ്ഥാനമാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനം, എസ് എസ് എഫ്, എസ് വൈ എസ്, അതുപോലത്തുള്ള പ്രസ്ഥാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ പ്രവർത്തിക്കുന്ന ആളുകളായി അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യുമാറാകട്ടെ. നിങ്ങൾ കണ്ടില്ലേ, മഹാന്മാരെ കുറവാക്കിയാൽ, നിസ്സാരമാക്കിയാൽ അവനിക്ക് സംഭവിക്കുന്ന അന്തിഫ ഫലം. ബനു ഇസ്രായേൽ കാലത്തിലെ ബൽഅമുബ്നു ബാഊറ എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. ആ പണ്ഡിതൻ പണത്തിന്റെ പേരിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ എതിരിൽ വിരുദ്ധമായി പ്രാർത്ഥിച്ചു. അതിന്റെ പേരിൽ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, മസലഹു കമസലിൽ കൽബ്. മസലഹു കമസലിൽ കൽബ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചീത്ത വിളിച്ച, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വേണ്ടി എതിർ പ്രവർത്തിച്ചതിന്റെ പേരിൽ, പ്രാർത്ഥിച്ചതിന്റെ പേരിൽ പരിശുദ്ധമായ ഖുർആനിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറഞ്ഞത് മസലഹു കമസലിൽ കൽബ്, അദ്ദേഹം തൊട്ടാൽ 7 പ്രാവശ്യം കഴുകപ്പെടേണ്ട ജീവിയെ പോലെയാണ്, നായയെ പോലെയാണ് എന്ന് പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു. അതേ സമയത്തിൽ നിങ്ങളെല്ലാവരും അസ്ഹാബുൽ കഹഫിന്റെ ചരിത്രം കേട്ടവരാണ്.
ആ നായയെ അവർ ആട്ടി ഓടിക്കുമ്പോൾ ആ നായ പറഞ്ഞു, എന്നെ നിങ്ങൾ ആട്ടി ഓടിക്കരുത്, എന്നെ നിങ്ങൾ കല്ലെടുത്ത് വലിച്ചെറിയരുത്, നിങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിന് 40 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടുണ്ട്, അള്ളാഹുവിനെ മഹബ്ബത്ത് വെച്ചത് കൊണ്ടാണ് നിങ്ങളുടെ പിന്നിൽ ഞാൻ അണിനിരുന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ നിങ്ങൾക്ക് കാവലായി ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ആ നായ അവിടുന്ന് പറയുകൊണ്ടായി. അതിന്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നായയെ നാളെ സ്വർഗത്തിൽ കടത്തിവിടുകയാണ്. എന്നാൽ പ്രിയമുള്ള സഹോദരന്മാരെ, മഹാന്മാരെ സ്നേഹിച്ചാൽ, മഹാന്മാരോട് കൂടെ നിന്നാൽ, ബഹുമാനപ്പെട്ട സയ്യിദുന സയ്യിദ് ജാഫർ സ്വാദിഖ് തങ്ങൾ, അതുപോലത്തുള്ള മഹാന്മാർ, കുംബൂൽ സാദാത്യങ്ങൾ, ഒരുപാട് സാദാത്യങ്ങളോട് കൂടെ നിന്നാൽ അതിന്റെ ഫലം, അതിന്റെ ഉപകാരം എത്രയായിരിക്കുമെന്ന് നമ്മളെല്ലാവരും ചിന്തിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ജലാലിയ ദിക്ര ഹൽക്ക നടക്കാൻ പോവുകയാണ്. അതിലേക്ക് ഒരുപാട് സമയം വേണ്ടി വരുമെന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രസംഗം ഞാൻ തൽക്കാലം നിർത്തുന്നു. വ ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.